സാഹചര്യമാണ്. ആരെയെങ്കിലും സഹായം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. കോഴിക്കോട് ജില്ലയിൽ തുടർച്ചയായി പെയ്ത മഴയിൽ നഗരത്തിലെ പല ഭാഗങ്ങളും രൂപപ്പെട്ടത് രൂക്ഷമായ വെള്ളക്കെട്ടാണ്. ഒരു മഴ പെയ്താൽ പിന്നെ നഗരത്തിലെത്തുന്നവർക്ക് വഴി നടക്കാൻ പോലും കഴിയില്ലെന്ന് ചുരുക്കം. ഈ ദുരിതത്തിന് കാരണമെന്താണ്? വാർത്ത നോക്കാം. മഴക്കാലം ഇങ്ങ് എത്തിത്തുടങ്ങി. 2 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ നഗരത്തിലെ പല ഭാഗങ്ങളും വെള്ളത്തിലാകും. നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന കനോലി കനാലിലേക്കാണ് നഗരത്തിലെ എല്ലാ ഓടകളും തുറക്കുന്നത്. ഇവിടേക്ക് എത്തിച്ചേരുന്ന മഴവെള്ളം ഉൾപ്പെടെയുള്ളവ കല്ലായിപ്പുഴ വഴി കടലിൽ ചേരുന്നതുമാണ് സാധാരണ പ്രക്രിയ. എന്നാൽ ഇന്ന് നഗരത്തിന്റെ അവസ്ഥ ഇതല്ല. അഴുക്കുചാലുകളും ഓടകളും അടക്കമുള്ളവ വൃത്തിയാക്കുന്നതുൾപ്പെടെയുള്ള മഴക്കാലപൂർവ്വ ശുചീകരണം ഒന്നും നടന്നിട്ടില്ല. കനോലി കനാലാകട്ടെ, പോളകൾ നിറഞ്ഞ് വെള്ളം സുഗമമായി ഒഴുകുന്നു പോലുമില്ല. ഇതുതന്നെയാണ് നഗരത്തിലെ പല ഭാഗങ്ങളിലെയും വെള്ളക്കെട്ടിനും കാരണം. നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്നത് കടലാസിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു അഴുക്കുചാലും നഗരത്തിൽ വൃത്തിയാക്കുകയോ തുറന്ന് അതിലെ മണ്ണും മാലിന്യങ്ങളും പ്ലാസ്റ്റിക് ചപ്പുചവറുകളും എടുത്തു നീക്കുകയോ ചെയ്തിട്ടില്ല. കോർപ്പറേഷൻ കനോലി കനാല് ശുദ്ധമായ രൂപത്തിൽ നിലനിർത്തുന്നതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ദുരുപയോഗമായിട്ടുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടിനും നഗരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടിന് ഇടവരും. വെള്ളക്കെട്ട് പരിഹരിക്കാൻ പമ്പിംഗ് സംവിധാനം ഏർപ്പെടുത്തുക, അറ്റകുറ്റപ്പണി നടത്താനായി തുറന്ന എല്ലാ ആൾനൂഴികളും അടയ്ക്കുക, അഴുക്കുചാലിലെയും കനോലിക്കനാലിലെയും മണ്ണും മാലിന്യങ്ങളും പോളകളും അടക്കമുള്ളവ നീക്കം ചെയ്യുക, അങ്ങനെ വെള്ളക്കെട്ട് ഭാഗികമായെങ്കിലും പരിഹരിക്കണമെങ്കിൽ കോർപ്പറേഷൻ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട പദ്ധതികളേറെയാണ്. കാലവർഷം ശക്തമാകും മുൻപ് ഇതിലേതൊക്കെ നടപ്പിലാക്കുമെന്ന് കണ്ടുതന്നെ അറിയണം. ഈ മഴക്കാലത്ത് നഗരത്തിലെ വെള്ളക്കെട്ടിനടക്കം ശാശ്വത പരിഹാരം കാണാൻ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് കോർപ്പറേഷൻ വിശദീകരിച്ചേ മതിയാകൂ. ക്യാമറ പേഴ്സൺ സജി തറയലിനോടൊപ്പം മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. മഴ ശക്തമായതോടെ കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാകുന്നു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 1500 പേരാണ് പനിയെ തുടർന്ന് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ മാത്രം